നമസ്കാരം. യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ധാരണയെക്കുറിച്ചും കുഞ്ഞാലിക്കുട്ടി അതിന് ഇടനിലക്കാരനായി നിൽക്കുന്നതിനെക്കുറിച്ചുമൊക്കെ തത്വമീനിയസ് നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർ ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ അത് പരിശോധിച്ച് പഠിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സമൂഹമാധ്യമ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത. അതായത് കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും ഉറ്റ ചങ്ങാതിമാരാണ്, എന്നും അവർ കൂട്ടാണ്. കുഞ്ഞാലിക്കുട്ടി ഭരണത്തിൽ ഇരുന്നപ്പോൾ സി പി എം നിയന്ത്രിത ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുത്തു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലീഗ് സി പി എമ്മിലേക്കും അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് ഇടതുപക്ഷത്തേക്ക് വന്നു ചേരും, അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ശ്രീ സന്ദീപ് വാര്യർ പറയുന്നത്. ഇത് ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. ലീഗാണ് എല്ലാത്തിനും നടുക്ക് നിൽക്കുന്നത്. യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ഒതുക്കി തീർക്കാൻ നിൽക്കുന്നത് ലീഗാണ്. അപ്പോൾ ഇവിടെ ജനങ്ങളല്ലേ മണ്ടന്മാർ? ലീഗിന് വേണ്ടി കൊടിപിടിക്കുന്ന യു ഡി എഫിൻ്റെ ആളുകൾ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ആളുകൾ, എൽ ഡി എഫിന് വേണ്ടി സി പി എമ്മിന് വേണ്ടി ചെങ്കൊടി ഉയർത്തുന്ന ആളുകൾ, ലീഗുകാരെ ചീത്ത വിളിക്കുന്ന, ലീഗുകാർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന, അതുപോലെ തന്നെ തിരിച്ചും സി പി എംകാർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ലീഗുകാർ, ഇവരൊക്കെയല്ലേ മണ്ടന്മാർ? ഇവിടെ ഇവർ തമ്മിൽ വലിയ അന്തർധാരയാണ്, വലിയ പദ്ധതികളാണ് ഇവർ തമ്മിൽ ആസൂത്രണം ചെയ്ത് വച്ചിരിക്കുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. ശ്രീ സന്ദീപ് വാര്യർ തത്വമീനിയസിനോട് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു. ഈ സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ മുസ്ലിം ലീഗ് മിതത്വം പാലിക്കുന്നത് വാസ്തവത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര കാരണമാണ്. ഈ കിഫ്ബി അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ന്യായീകരിക്കുന്ന നിലപാടുകളാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബി വളരെ നല്ല ആശയമാണെന്ന് കെ എം മുനീർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ യു ഡി എഫിന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നിലപാട് സ്വീകരിക്കും, സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇത് വ്യക്തമാക്കുന്നത് മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിലേക്ക് ചേക്കേറാൻ മുസ്ലിം ലീഗിന് പദ്ധതിയുണ്ട്. സി പി ഐയുടെ എതിർപ്പ് പഴയതുപോലെ ഇല്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം. അതുപോലെ മുസ്ലിം ലീഗിന് എൽ ഡി എഫിലേക്ക് വിഘാതമായി നിലനിന്നിരുന്നത് ശ്രീ വി എസ് അച്യുതാനന്ദന്റെ നിലപാടുകളായിരുന്നു. ഇന്ന് അത്തരം നിലപാടുകൾ എടുക്കാൻ മാത്രമുള്ള ആരോഗ്യസ്ഥിതിയിലല്ല ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ഇടതുമുന്നണി പ്രവേശനം എന്നുള്ളത് നേരത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ എളുപ്പമാണ് എന്ന് തിരിച്ചറിഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ വളരെ മിതമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സമരങ്ങളോ മറ്റു തരത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുകളോ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, ഊരാളുങ്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ട്, ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ അവസാന ക്വാർട്ടറിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന പദവി കൊടുക്കുന്നത്. ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ പദവി ലഭിച്ചതിന് ശേഷമാണ് ഊരാളുങ്കലിന് യാതൊരു ടെൻഡർ നടപടികളിലും പങ്കെടുക്കാതെ സംസ്ഥാന സർക്കാരിന്റെ ഏത് കാര്യങ്ങളിലുമുള്ള കരാറുകൾ സ്വതന്ത്രമായി ലഭിക്കാവുന്ന അവസ്ഥയിലെത്തിയത്. ഈ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ സാധാരണഗതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമായി സർക്കാരുകൾ നൽകുന്നതാണ്. അങ്ങനെ സർക്കാരിന്റെ ഓഡിറ്റിന് വിധേയമായ, എജിയുടെയും മറ്റും ഓഡിറ്റിന് വിധേയമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന പദവി നൽകാവൂ എന്ന് സുപ്രീംകോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഊരാളുങ്കൽ പോലെയുള്ള ഒരു സൊസൈറ്റിക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരിക്കുമ്പോഴാണ് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ പദവി നൽകുന്നത്. ഇതാണ് ഊരാളുങ്കലിന് ഏത് സർക്കാർ പദ്ധതികളും ടെൻഡർ തന്നെ വിളിക്കാതെ ലഭിക്കാൻ പര്യാപ്തമായ നിലയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഊരാളുങ്കൽ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെയും സി പി എമ്മിന്റെയും സംയുക്ത കറവപ്പശുവാണ്. കാലാകാലങ്ങളിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴും എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴും ഈ രണ്ടു കൂട്ടർക്കും പണം സമ്പാദിക്കാനുള്ള എളുപ്പവഴിയായി ഊരാളുങ്കൽ സൊസൈറ്റിയെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിലുള്ള പ്രകടമായിട്ടുള്ള അന്തർധാരയുടെ തെളിവാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലും മുസ്ലിം ലീഗും സി പി എമ്മും ബി ജെ പിക്കെതിരായി സംയുക്ത സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ്. കോട്ടക്കൽ നഗരസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന്റെയും സി പി എമ്മിന്റെയും സഹകരണം, ബി ജെ പിയുടെ ഒരു പ്രതിനിധി പോലും ജയിച്ചു വരരുത് എന്ന രീതിയിലുള്ള സഹകരണം പല സ്ഥലങ്ങളിലും വളരെ വ്യക്തമാണ്. പരസ്യമായിട്ട് തന്നെ അത്തരത്തിലുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുകയാണ്. അതെ, ഊരാളുങ്കൽ സൊസൈറ്റി രണ്ട് മുന്നണികളുടെയും കറവപ്പശുവാണ്, കോടികളുടെ ആസ്തിയാണ്. എവിടെ നോക്കിയാലും കാണാം ഊരാളുങ്കൽ ഊരാളുങ്കൽ ഊരാളുങ്കൽ. ശബരിമലയിലുമുണ്ട് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പങ്ക്, എല്ലായിടത്തും ഊരാളുങ്കലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലീഗ്
എൽ ഡി എഫിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്തുമോ നമുക്ക് നോക്കിയിരിക്കാം. എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായി പുറത്താണെങ്കിലും ഇവരെല്ലാം ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ എന്നും എപ്പോഴും ഉറ്റ ചങ്ങാതിമാരാണ്. കുഞ്ഞാലിക്കുട്ടി ഐ ടി മന്ത്രിയായപ്പോഴാണ്, ശ്രീ സന്ദീപ് പറഞ്ഞത് കേട്ടല്ലോ, ഐ ടി മന്ത്രിയായിരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ വ്യവസായ മന്ത്രിയായിരുന്നപ്പോഴാണ്, ഐ ടി വ്യവസായം ഒരുമിച്ചായിരുന്നു. വ്യവസായ മന്ത്രിയായിരുന്നപ്പോഴാണ് ഉരാളുങ്കൽ സൊസൈറ്റിക്ക് ടോട്ടൽ സൊല്യൂഷൻസ് എന്ന പദവിയൊക്കെ കൊടുത്തത്. അത് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നതാണ്, ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നതൊന്നുമല്ല. അതായത് ഏത് മേഖലയിലും എങ്ങനെയും കയറി എവിടെയും കയറി ഇടപെട്ട് എല്ലാം ഊറ്റിക്കൊണ്ടുവരാനുള്ള അനുമതിയാണ് സത്യം പറഞ്ഞാൽ ഉരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി. പിന്നെ സി പി എമ്മിൻ്റെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ ഇവിടെ തമ്മിൽ വലിയ കൂട്ടാണ്. അതെന്നും അങ്ങനെയായിരിക്കും, എന്നും എപ്പോഴും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കട്ടെ. ജനങ്ങളാണ് മണ്ടന്മാർ അല്ലേ? യു ഡി പ്രവർത്തകരാണ്, യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രവർത്തകർ കൂടിയാണ് മണ്ടന്മാരാകുന്നത് ഇത്തരത്തിൽ വലിയ വലിയ ഇടപാടുകളൊക്കെ നേതാക്കന്മാർ തമ്മിൽ നടത്തുമ്പോൾ. എന്താ ചെയ്യുക? കലികാലം അല്ലെങ്കിൽ രാഷ്ട്രീയകാലം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.